നമ്മളിപ്പോ ഈ വഴി കേറി വന്നായിരുന്നെങ്കില് അതിന്റെ മുന്നിൽ പോയി പെട്ടാനെ കേട്ടോ. ഇനിയിപ്പോ കഴിച്ചല്ലോ, സമയത്തിലായി, ഒന്നര കഴിഞ്ഞില്ലേ? പോകുന്ന വഴി എങ്ങനെയുണ്ട് ചേച്ചി? ഒരു നോർത്ത് സൈഡിൽ കൂടെ പോകുന്നവരുണ്ട്, നോർത്ത് സൈഡിലെ വീഡിയോ ഒക്കെ എടുക്കുന്നത് മോളോട് പോകാൻ പല ഭയങ്കര രസമാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു റോഡ് വേറെ കാണുന്നുണ്ട്. കേലോണ്ടി ഒത്തിരി ഉണ്ട് പോകുന്നുണ്ട്. കേലോണ്ടി ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. അതിന്റെ ഈ പറയുന്ന ദൂരെ ഇല്ലല്ലോ, നമ്മുടെ ഈ കുമ്പളയിൽ നിന്നാണെ പോലും ഇത്ര കിലോമീറ്റർ കഴിക്കാം. സമയം കഴിക്കാം, കഴിക്കാം. അയ്യോ, നല്ല വിശപ്പുണ്ട്. ഇവിടുത്തെ തന്നെ ഗ്രാമവാസികള് മീൻ പിടിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാടിന്റെ ബിരിയാണി സൂപ്പറാന്ന് തോന്നുന്നു. ബിരിയാണി നടുക്കൊരു മുട്ടയ്ക്ക് ഇരിപ്പുണ്ട്. 70 രൂപയുടെ ബിരിയാണിയാണ്. 70 രൂപയുടെ ബിരിയാണിയാണ്. പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ, അളവ് നല്ലതായിട്ടുണ്ട്. അപ്പൊ ബിരിയാണി ഒരു പിടി പിടിച്ചിട്ട് വേണം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ബിരിയാണി. ബിരിയാണി സൂപ്പർ അല്ലായിരുന്നോ? ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. ഗവൺമെന്റിന്റെ വണ്ടികളാണല്ലോ, ഗവൺമെന്റ് സ്റ്റാഫുകളാണല്ലോ. പോലെ പോയോ? പാലം പൊട്ടിച്ചോ? വാർക്കപ്പണി പാലം പൊട്ടിച്ചോ? കേസിന്റെ അടുത്ത് പറയോ? എനിക്കറിയാൻ പറ്റില്ല. എങ്ങോട്ടാ പോയെ? മുല്ലപ്പെരിയാറ്റിലെ വെള്ളം ഇവൻ ഈ കൂട്ടത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുമ്പോഴേ എനിക്കറിയാം. ഇടക്കിടക്ക് ഇവൻ ഒരു മുങ്ങിച്ചുണ്ടല്ലോ, അത് കാണുമ്പോഴേ അറിയാം ഇവൻ എങ്ങോട്ടോ വിട്ടു പോവാ. പിന്നെ പോന്നു പിടിച്ചു. യാത്ര തിരിക്കുകയാണോ? യാത്ര തിരിച്ചാ താഴെ നിന്ന് തിരിച്ചായിരുന്നു. പകുതിയിൽ നിന്ന് നമ്മള് യാത്ര ഇരിക്കുകയാണ്. അപ്പൊ പോവല്ലേ? ഓക്കെ അല്ലേ? റെഡിയാണല്ലോ. അവന് എന്ത് പറ്റിയോ ദൈവം. 12-ാമത്തെ ഹെയർപിൻ ആണോ ഇപ്പൊ നമ്മള് കേറിക്കൊണ്ടിരിക്കുന്നത്? ഓ, മേഘമല അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ കാണാൻ ചൊല്ല ചാൻസ് ഉണ്ട്. ഏറ്റവും പൊന്നെ ഇതിനെ നോക്കണോ? ഓ, എന്റെ പൊന്നെ പൊളി, ഒരു രക്ഷയില്ല. പിന്നെ പൊളി, ഓ പൊളി, സെറ്റപ്പാട്ടോ. നെൽപ്പാടങ്ങളും ഫുള്ള് പാടങ്ങളും അതിന്റെ കൂടെ പാറയും. മേഘത്തിന്റെ നേടലുകളാ കിടക്കുന്നത്. ആ മേഘങ്ങള് കിടക്കുന്ന നോക്കി, എന്നെ രസം നോക്കി. എന്നെ നമ്മള് വന്ന് വഴിക്ക് കണ്ട വ്യൂ അല്ലേ, എന്നെ സൂപ്പറാ നോക്കി. കേല് വണ്ടിയും കൂടെ കണ്ടപ്പോ തനി കേരളമായേ. അവിടെ ഉരുൾപൊട്ടലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ചേക്കുന്നുണ്ട്. എങ്ങനെ ഇത് സെറ്റല്ലേ? ക്ലൈമറ്റ് മാറിയില്ലേ? കാലാവസ്ഥ നല്ല സൂപ്പർ ആയില്ലേ? നല്ല തണുപ്പായി അല്ലേ? സെറ്റപ്പാ. പക്ഷെ ആ താഴെ നിന്ന് കയറി വന്ന ആ ചൂടെല്ലാം മാറിയില്ലേ? കാലാവസ്ഥ ക്ലൈമറ്റേ മാറിയേ, ഒരു മഴയുടെ അന്തരീക്ഷം പോലെ. അയ്യോണാണ്, അയ്യോണ്ട ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആരും പറ്റിയിട്ടുണ്ടാവും തോന്നുന്നില്ല. കേരളം മലയാളികളെല്ലാം നിർത്തി നോക്കുന്നുണ്ട്. വണ്ടി ഓടിച്ച കൂട്ടിങ്ങനെ വണ്ടി മറന്നുപോയി. വണ്ടി വന്നപ്പോഴേ കൊണ്ടുവന്നു. ഇവിടെ സൈഡ് പറയുന്നു.
വർഷങ്ങളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. വണ്ടി മറിഞ്ഞായിരുന്നു, വണ്ടി വളരെ കയറിപ്പെടുക്കാൻ മറന്നു പോയത് പുള്ളി. വണ്ടി മറിഞ്ഞു, പുള്ളി ആശുപത്രി കൊണ്ടുവന്നു. നമ്മൾ തിരിച്ചു പോവാണ്. ഞാൻ എന്തായാലും വണ്ടി റോഡ് കയറാം, സമയമില്ല, നമുക്ക് അങ്ങ് ചെല്ലണം. അയ്യോണിയോ, പുള്ളി കിറവ് എടുത്തിട്ട് തിരിച്ചില്ല. വളവ് ഒരു വണ്ടി വന്ന് പേടിച്ച് പുള്ളി നേരെ പോയി. പോകും പോകുമ്പോ നടന്നുള്ളൂ. വരട്ടില്ലേ, വെറുതെക്കാർ വന്നത് പുള്ളി ഒറ്റ പുള്ളി പേടിച്ചു പോയി. പേടിച്ച് വളവെടുത്തപ്പോൾ വളവ് തീർന്ന് എടുത്തില്ല, നേരെ പോയി. അവിടെ ഏലത്തോട്ടം, തമിഴ്നാട്ടിലെ ഏലത്തോട്ടം. തമിഴ്നാട്ടിലുണ്ട് ഏലത്തോട്ടം, നമ്മുടെ അടുത്തോടെ തന്നെ. ഇവിടുത്തെ കുട്ടിക്കുട്ടി കാപ്പിത്തോട്ടം, ചെറിയ കാപ്പിയാണേ, തീര പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാപ്പിത്തോട്ടം. വെട്ടി വെട്ടി നിർത്തുന്നതായിരിക്കും കാപ്പി. വയനാടൊക്കെ പോലെ, വയനാട് ഇടുക്കി ആ ഒരു സ്ഥലത്തോ അതേ കണ്ടപ്പോഴേ പെട്ടെന്ന് നമ്മുടെ നാട് വന്നിട്ടുണ്ട്. ഇരിക്കുന്ന സാധാരണ വിളിക്കുന്ന ഏലത്തോട്ട് അങ്ങേക്കാരി അങ്ങേക്കാരി വിളിക്കുന്ന ഇങ്ങനെയാ, മോട്ടർ നിർത്തോ, അങ്ങനെ സാധാരണ വിളിക്കാറ്. ആദ്യമേ മോട്ടർ ഓണാക്കോ. അതെ, എടാ ഇവിടെ കണ്ടോ ഏലത്തിനുള്ള വെള്ളം ടാങ്കിലുണ്ടോ? ടാങ്ക് മോണിക്കറ്റ്. നമ്മളിപ്പോ എടാ ഇവൻ പറയാണ് നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇതേ മുയലിലുള്ള പുല്ലൊന്ന് തമിഴ്നാടാന്ന് പറയത്തില്ല കേട്ടോ. ഒരു വയനാട് ഇടുക്കി ടച്ച് പക്ക പക്ക സെറ്റ് പോട്ടെ. നല്ല ക്ലൈമറ്റ്. പ്ലാസ്റ്റിക് സൗണ്ട് കേട്ടോ, കുട്ടി കുട്ടി കാപ്പി തരണം. കുഞ്ഞതാണ് ഇതത്തെ, ഇതുണ്ടോ, ഈ ചെറിയ കാപ്പിയാണേ. ഇതുണ്ടോ, അതിന് കായ ഉണ്ടോ? ഇതിനാണ് കറക്റ്റായിട്ട് വെട്ടി വെട്ടി ഷേപ്പ് ചെയ്ത് നിർത്തുന്നതായിരിക്കും വർഷങ്ങൾ. കാപ്പി അത് തന്നെ. ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ, റേഞ്ച് ഇല്ല, ഭയങ്കര തന്നെ. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ഇരിക്കും. വയനാട് ഒക്കെ കയറിയ പോലെ, വയനാട് കയറിയ ഫീലാണ്. തമിഴ്നാടിന്റെ ചൂടില്ലല്ലോ, തണുപ്പ് വേണ്ടോ? നമ്മൾ മൂന്നാറിലാണോ? ആണോ? അല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് മേഘമലയിലാണ്. മൂന്നാർ പോലെ തന്നെ, മൂന്നാർ തന്നെ ഇത്. അവിടെ ഒരു പള്ളിയുണ്ട്, പക്ഷെ നമ്മുടെ അവിടുത്തേക്കാളും തേയിലയ്ക്ക് പൊക്കം കുറവാണേ. തേയിലയ്ക്ക് നല്ല പൊക്കം കുറവുണ്ട്, പക്ഷേ ഭയങ്കര ഷേപ്പാണോ ഇത് നോക്കിയാൽ. ഇതിൻ്റെ അകത്തൊക്കെ വെട്ടിട്ട് നല്ല അടിക്കടിക്ക് അടിക്കി അടിക്കി വെട്ടിയിട്ടേക്കുന്നുണ്ടോ? ഡിസൈൻ ചെയ്ത് തന്നെ സൂപ്പറായിട്ട് നോക്കിയാൽ ശരിക്കും കണ്ടിരിക്കേണ്ട സ്ഥലം അല്ലേ, എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലം. ഇതുണ്ടോ തേയിലയുടെ പൊക്കം ഉണ്ടോ? ഇത്ര ഉള്ളു പൊക്കം, കുറ്റി 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 തേയില. ഏലോണ്ട് ഇഷ്ടം പോലെ ഉണ്ടേ, ഇഷ്ടം പോലെ കേലോണ്ടി ഉണ്ട്. പിന്നെ കയറി വരുന്ന വഴിക്ക് എല്ലാം ലയങ്ങളാണ്, ഇഷ്ടം പോലെ അടുപ്പിച്ചടുപ്പിച്ച് എത്ര ലയമുണ്ട്.
ഒരു പള്ളി ഉണ്ടോ? അവിടെ കേറാൻ പറ്റുമോ? കേറാം അങ്ങോട്ട്. അതിനൊരു വഴി ഉണ്ടായിരുന്നു. ഇതിലായിരിക്കും ആ പള്ളി വഴി ആയിരിക്കും കാരണം. ചോദിക്കണോ ആരോട്? ആ ഗ്രാമത്തിൽ ഇറങ്ങണമെങ്കിൽ ഇതൊക്കെ അതിലെയാണ് ഇറങ്ങേണ്ടത്. ആ വഴി ഇറങ്ങണം. ഇപ്പോൾ പോവാം. വാ, ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിനുള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ വണ്ടിയെടുത്തു പുറകെ നമ്മുടെ ചുമല അപ്പാച്ചിക്കുട്ടനുണ്ട്. ഇതൊരു സ്കൂളാണെന്ന് തോന്നുന്നു. ഒരു ഫ്ലാഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒതുക്കാം, വണ്ടി ഒതുക്കിടാം, എന്നിട്ട് നടക്കാം. അകത്തോട്ട് കയറ്റുമെന്ന് അറിയത്തില്ല. നമ്മളെ കയറ്റായിരിക്കും. വലിയ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല. അപ്പം കയറ്റുമായിരിക്കും. എന്തായാലും ഞാൻ ഹെൽമെറ്റ് ഒന്നും കൂടി വെച്ചേക്കാം. മേഘമല, മേഘമലയുടെ തുടക്കം എത്തി. ഈ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു അവസാനം ഒരു ഗ്രാമം കിട്ടിയിട്ടുണ്ട്. അതെ, അതെല്ലാം കേരള മലയാളികളാണ് വരുന്നത്. ഒരു ഗ്രാമം കിട്ടിയിട്ടുണ്ട്. അവിടെ ജീപ്പ് സ്കൂളുണ്ട്. പഴയ വെള്ളം പിടിച്ചു തന്നെ സ്കൂളാണെന്നല്ലേ? അതെ അതെ, ഇടയ്ക്കൂടെ എല്ലാം ഒരേപോലത്തെ വീടുകൾ അടുക്കിയടുക്കി വെച്ചിരുന്നുണ്ട്. കറക്റ്റ് സെറ്റ് ആയിട്ട് അത് സ്കൂളാണ്. അല്ലെ, അങ്ങേയറ്റത്ത് കാണുന്നത് അതൊരു സ്കൂൾ. ഇത് ലേയം സ്കൂളുകള്. ഇത് എന്തോ വീടല്ലേ? ഇത് കേലുവണ്ടിയാണല്ലോ. ലേയം സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അകത്തൂടെ മൊത്തം തേരത്തോട്ട അടുക്കൊരു വീടുണ്ട്. ഈ സമയമായോണ്ട് ഇനി പണി എന്തെങ്കിലും പണി സ്ഥലത്തൊക്കെ ആയിരിക്കും. എസ്റ്റേറ്റുകളിലുള്ളവരൊക്കെ അവിടെ ഒരു പള്ളി കാണുന്നുണ്ട് അല്ലേ? അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. ഇവിടെ ഒരാളെ ഇവിടെ ഉണ്ട് കേട്ടോ. ആൾ താമസം ഉണ്ട്. ആൾ താമസം അവിടെ വിജയിച്ചു. ഇപ്പൊ എന്ത് എന്ത് രസമുള്ള ഗ്രാമം നോക്കി. ഇതെല്ലാം ഇത് വീടുകളല്ല, ഇതെല്ലാം വേറെ. ഇതിലൊക്കെ എന്തൊക്കെയോ INTUC കെട്ടിടമാണ്. അത് വേറെന്തൊരു കെട്ടിടമാണ്. ഇത് ചർച്ച്. ഇതൊക്കെ എന്ത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. സൂപ്പർ ഗ്രാമമാണ്. ടീപൊടി നല്ല തെളിനീര് പോയതാണ്. ഇല്ല അപ്പൊ ഒത്തി നടക്കണ്ടേ? അയ്യോ ഒത്തി നടക്കണം. നമ്മൾ ഇതിലെ ഇപ്പൊ അങ്ങോട്ട് പോയെ. ഇതെവിടെ വണ്ടി തീർത്തിട്ട് ഇതിൽ ഇങ്ങനെ പോയെ. അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഉള്ള വ്യൂ എന്ത് സൂപ്പർ ആയിരിക്കും. ഇങ്ങോട്ട് മൊത്തം തേരുതോട്ടം സൂപ്പർ അല്ലേ? നല്ല തണുപ്പ്. പിന്നെ അവര് രാവിലെ എഴുന്നേക്കുന്നത് കാണുന്ന കാഴ്ചകളൊക്കെ എന്നെ സൂപ്പർ ആണ്. ഇത് ഒരു എസ്റ്റേറ്റ് ആണ് മൊത്തത്തിൽ. അവരുടെ പണിക്കാരാണ് ഇതാണ്. ശരിയാട്ടോ. ആ വീടുകളിലെ എന്താ പറയുക, ചുറ്റുപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിരിക്കും. എന്നാലും അവർ താമസിക്കുന്ന സ്ഥലം സൂപ്പറാണ്. കുട്ടികളി ഇതിനങ്ങോട്ടും വീടുണ്ട്. പക്ഷെ ആളുകളെ അങ്ങനെ കാണുന്നില്ല അല്ലേ? ഈ സമയം ആയതുകൊണ്ട് നമ്മന്ന് സ്വാതന്ത്ര്യമായോണ്ട് ആൾക്കാരൊക്കെ കാണുമെന്ന പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ അങ്ങനെ ആൾക്കാരെ കാണുന്നില്ല. എല്ലാ വീടും അത്യാവശ്യം എല്ലാ വീടും ആ വീടൊക്കെ കൊണ്ടേ കണ്ടോ? പക്ഷെ എല്ലാ വീട്ടിലും ഫ്ളാഗ് ഇട്ടുണ്ട്. നമ്മള് മൂന്നാർ എന്ന ഒരേ മേസ്തിരി പണിത വീടുകളാണെന്ന് തോന്നുന്നു. ഒരേ അച്ഛൻ വാർത്ത പോലുണ്ട്. എല്ലാടെ
ഒരേ സെറ്റ്, ഒരു മൂന്നാർ സെറ്റപ്പ് അല്ലേ. മൂന്നാർ ചെന്നാലും ഇതുവരെ കേട്ടോ, അവിടെ എല്ലാ വീടുകളും കണ്ടോ. മൂന്നാർ സെറ്റപ്പാണ്. ഇതാ മലയുടെ കൊണ്ടാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിൽ ഉണ്ടോ? ഇങ്ങനെ ഗ്രാമങ്ങളാണ്, ചെറിയ ചെറിയ വീടുകളും പിന്നെ പശുക്കളുണ്ടോ? അല്ല, മദ്യയായ ഗ്രാമം. നമ്മളങ്ങനെ ഒരു തടാകം കണ്ടു. ഒച്ച കേട്ടോ ഒഴുകുന്നേ. ഈ സൈഡിൽ കൂടെ ഒരു വഴി കിട്ടാൻ ചാൻസ് ഉള്ളു. മൃഗങ്ങളുടെ അതെ, ഞാൻ ആ വരുന്ന വഴിക്ക് ആ കറുത്ത പാറ കണ്ടിട്ട് ആനയാന്നൊന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു. ആ അറ്റത്തുള്ള ആ സെയിം തെറ്റിദ്ധാരണ ഉണ്ടായോ? എന്റെ മോനയ്യോ, അത് രാവിലെ.